ഹായ് എവ്രിവൺ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് MPMC മോഡ്യൂൾ 3 ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാക്ക് സ്ട്രക്ചർ ഓഫ് 8086. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ബ്ലോക്ക് ഓഫ് മെമ്മറി ആണല്ലേ. നമ്മളുടെ കണ്ടന്റിനെ, രജിസ്റ്ററിൻ്റെ കണ്ടന്റിനെ ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ്. നമ്മൾ സ്റ്റാക്ക് പണ്ടേ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, ടോപ്പ് ഡൗൺ ഡേറ്റാ സ്ട്രക്ചർ ആണല്ലേ. അപ്പം ഈ ഒരു സ്റ്റാക്കിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാക്ക് പോയിന്റർ യൂസ് ചെയ്യാം. അതായത് സ്റ്റാക്ക് പോയിന്റർ ആയിരിക്കും എങ്ങോട്ടാണ് നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞ് തരുന്നത്. ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത് രണ്ട് രീതിക്കാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് SS അഡ്രസ് ആസ് വെൽ ആസ് ദി SP. നമ്മൾ പ്രീവിയസ് മോഡ്യൂൾസിൽ ഫിസിക്കൽ അഡ്രസ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചിരുന്നു നമുക്കൊരു ബേസ് അഡ്രസ്സും വേണം, അതിൻ്റെ കൂടുതലൊരു ഓഫ്സെറ്റ് അഡ്രസ്സും വേണമെന്ന്. സോ ഇവിടുത്തെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് SSഉം നമ്മുടെ ഇവിടുത്തെ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് SPയും സ്റ്റാക്ക് പോയിന്ററും ആയിരിക്കും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫാഷനിലാണ് നമ്മളുടെ സ്റ്റാക്ക് പ്രവർത്തിക്കുന്നത്. സോ സ്റ്റാക്ക് സെഗ്മെൻറ്റിന് ടോട്ടലി മാക്സിമം ഓഫ് 64 KB ലൊക്കേഷൻസ് ഉണ്ട്. ചില സമയത്ത് ബാക്കിയുള്ള സെഗ്മെൻറ്റ്സ്, അതായത് കോഡ് സെഗ്മെൻറ്റ് പോലുള്ള സെഗ്മെൻറ്റ്സുമായിട്ടൊക്കെ ഓവർലാപ്പ് ചെയ്യാം. എഫക്റ്റീവ് അഡ്രസ്സ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് അഡ്രസ്സാണ് നമ്മളുടെ SS എന്ന് പറയുന്നത്, സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 4 പ്ലേസസ് ഷിഫ്റ്റ് ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് നമ്മളുടെ സ്റ്റാക്ക് പോയിൻറ്ററിനെ നമ്മൾ ഓഫ്സെറ്റായിട്ട് എന്താണ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യണം. ഇനി സ്റ്റാക്കിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെയിൻ ഓപ്പറേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പുഷ് ആൻഡ് ദി അതർ വൺ ഇസ് പോപ്പ്. പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ സ്റ്റാക്ക് പോയിൻറ്റർ രണ്ടായിട്ട് ഡിക്രിമെൻ്റ് ചെയ്യും 16-bit ഡേറ്റയ്ക്ക്. ആൻഡ് പോപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈംസ് നമ്മളത് ഇൻക്രിമെൻ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ ഒരു ഡയഗ്രം നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ സ്റ്റാക്ക് സെഗ്മെൻറ്റും സ്റ്റാക്ക് പോയിൻറ്ററും നല്ല രീതിക്ക് ഇലസ്ട്രേറ്റ് ചെയ്തൊരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ യൂഷ്വലി നമ്മളുടെ എന്താണ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് തുടങ്ങുന്നത് ബോട്ടം എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും. അതായത് നമ്മളുടെ സ്റ്റാക്ക് പോയിൻറ്റർ ഇവിടെയായിരിക്കും ഇനീഷ്യലി പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സ്റ്റാക്കിൻ്റെ ബോട്ടം, ഇതാണ് നമ്മളുടെ സ്റ്റാക്കിൻ്റെ എൻഡ്. സോ SS ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാക്കിൻ്റെ എൻഡാണ്. സ്റ്റാക്കിൻ്റെ എൻഡ് കൊണ്ട് എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴോട്ട് നമുക്ക് സ്റ്റാക്ക് സെഗ്മെൻറ്റ് ഇല്ല. അതായത് ഇപ്പം എനിക്കൊരു ഡേറ്റിനെ പുഷ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ സ്റ്റാക്ക് പോയിൻറ്റർ ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം എനിക്കിനിയും ഡേറ്റിനെ പുഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ ലിമിറ്റ് എൻഡ് റീച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി സ്റ്റാക്ക് പോയിൻറ്റർ ആദ്യമേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് FFFEH ഈ ഒരു വാല്യൂയിലോട്ടാണ്. എന്നിട്ട് അപ്പോൾ ഇവിടെയാണ് എൻ്റെ സ്റ്റാക്ക് പോയിൻറ്റർ ഇനീഷ്യലി ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ഡേറ്റയും അഡ്രസ്സും പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഡിക്രിമെൻ്റ് ചെയ്യും അല്ലേ. ഡിക്രിമെൻ്റ് ചെയ്ത് താഴോട്ട് താഴോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു ലൊക്കേഷൻ വരെയും സ്റ്റാക്ക് പോയിൻറ്റർ ഡിക്രിമെൻ്റ് ചെയ്ത് പോകും. സ്റ്റാക്ക് പോയിൻറ്റർ പ്രസൻ്റായിട്ട് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അവരെയാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സ്റ്റാക്കിൽ പഠിച്ചതിൽ വെച്ചിട്ട് A, B എന്നൊക്കെ പറഞ്ഞ് അത് പുഷ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പറയത്തില്ല ദിസ് ഇസ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ സ്റ്റാക്കിൻ്റെ ബോട്ടമാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ COEയിലൊക്കെ. അപ്പോൾ ഇതിനെ തന്നെ ചുമ്മാ ഒന്ന് തിരിച്ച് പ്ലേസ് ചെയ്തതേ ഉള്ളൂ. അപ്പം ബോട്ടം ഓഫ് ദ സ്റ്റാക്കും ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താണെന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നു. ബോട്ടം എന്താണ്? ഇനീഷ്യലി നമ്മളുടെ സ്റ്റാക്ക് പോയിൻറ്റർ പോയിൻറ്റ് ചെയ്യുന്ന ലൊക്കേഷനെയാണ്, ഇനീഷ്യലൈസ് ചെയ്യപ്പെടുന്ന ലൊക്കേഷനെയാണ് ബോട്ടം ഓഫ് ദ സ്റ്റാക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ ലാർജ് സ്റ്റോറേജ് ലൊക്കേഷൻ. സോ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു എലമെൻറ്റിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസൻ്റ് ആയിട്ട് എൻ്റെ സ്റ്റാക്ക് പോയിൻറ്റർ എവിടെയാണോ പോയിൻറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാക്ക് സെഗ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. എൻഡ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സ്റ്റാക്ക് സെഗ്മെൻറ്റ് ഇല്ല, അതുവരേക്കുമേ നമുക്ക് ഡേറ്റേനെയോ അല്ലെങ്കിൽ അഡ്രസ്സിനെയോ പുഷ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ബേസിക്കലി സ്റ്റാക്കിനകത്തെ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വേർഡ് വൈഡാണ്. വേർഡ് വൈഡ് എന്ന് പറഞ്ഞാൽ 16-bit പരിവത്തിനാണ് നമ്മൾക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2 times നമ്മൾ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ചെയ്യുന്നത്. അതായത് ആദ്യമേ നമ്മളുടെ അപ്പർ ബിറ്റിനും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോവർ ബിറ്റിനും, അതായത് 8-8-bit ഈച്ച്. അപ്പം അത്രയാണ് നമ്മളുടെ സ്റ്റാക്ക് സെഗ്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്?
പുഷ് ടു ദ സ്റ്റാക്ക്. പുഷ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ എന്ന് നമ്മളൊരു വേർഡ് എന്താണ് ഒരു വേർഡ് നമ്മൾ കോപ്പി ചെയ്യും. എങ്ങോട്ട്? നമ്മളുടെ സ്റ്റാക്ക് സെഗ്മെൻറ്റിലോട്ട്, വേർ ദ സ്റ്റാക്ക് പോയിൻ്റർ ഇസ് പോയിൻറ്റിങ്. അപ്പം ഒരു ഡേറ്റയെ നമ്മളുടെ സ്റ്റാക്കിലോട്ട് കോപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ പുഷ് സ്റ്റാക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് സ്റ്റാക്ക് പോയിൻ്ററിനെ രണ്ടായിട്ട് ഡിക്രിമെൻ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മൂവ് എ എക്സ് 5522. സോ എ എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തോട്ട് ഞാൻ ഹെക്സാഡെസിമൽ വാല്യൂ 5522 ഞാൻ പ്ലേസ് ചെയ്തു. ഇതിനെ എനിക്ക് സ്റ്റാക്കിലോട്ട് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു കോൾ ദി ഓപ്പറേഷൻ പുഷ്. സോ പുഷ് എ എക്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ് അവിടെ സംഭവിക്കുക? പുഷ് എ എക്സ് എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ഈ ഒരു സ്റ്റാക്കിലോട്ട് എ എക്സിൻ്റെ കണ്ടൻറ്റ് പോവാണ്. സോ എൻ്റെ സ്റ്റാക്ക് ഞാൻ എടുത്തു. ആദ്യമേ ഞാൻ പുഷ് ചെയ്യുന്നത് ഏതായിരിക്കും? ആദ്യം ഞാൻ പുഷ് ചെയ്യുന്നത് എൻ്റെ അപ്പർ ബൈറ്റ് ആയിരിക്കും. സോ അപ്പർ ബൈറ്റിനെ ഞാൻ ആദ്യമേ പുഷ് ചെയ്തു, 55H ഞാൻ പുഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലോവർ ബൈറ്റ് അല്ലെങ്കിൽ എ എല്ലിന് ഞാൻ രണ്ടാമതാണ് പുഷ് ചെയ്യുന്നത്, 22H എന്ന് പറഞ്ഞിട്ട്. സോ ഓരോ പ്രാവശ്യം ഞാൻ പുഷ് ചെയ്യുമ്പോഴും എൻ്റെ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രിമെൻ്റ് ചെയ്യുവാണ്, -1, -2. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, മറ്റേ രീതിക്ക് നമ്മൾ വരച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടും. അപ്പം ഇവിടെയാണ് എൻ്റെ സ്റ്റാക്ക് പോയിൻറ്റർ ഉള്ളത്. അപ്പം അവിടെ XX. അപ്പോൾ സ്റ്റാക്ക് പോയിൻറ്റർ ആദ്യമേ ഡിക്രിമെൻ്റ് ചെയ്യുമ്പോഴത്തേനും എ എച്ച് ഇവിടെ പ്ലേസ് ചെയ്യും. പിന്നെയും സ്റ്റാക്ക് പോയിൻറ്റർ ഡിക്രിമെൻ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇവിടെ 22H പ്ലേസ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മളുടെ പുഷ് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അടുത്തത് പുഷ് ഓപ്പറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പോപ്പ് ഓപ്പറേഷൻ. സോ പോപ്പ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു സ്റ്റാക്ക് ലൊക്കേഷനിലുള്ള ആ ഒരു വേർഡിനെ നമ്മൾ കോപ്പി ചെയ്യുവാണ് ടു അനദർ ലൊക്കേഷൻ. അപ്പം സ്റ്റാക്ക് പോയിൻറ്റർ യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു വേർഡിനെ വേറൊരു ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ വിൽ ബി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പ് ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ സ്റ്റാക്ക് പോയിൻറ്റിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ബൈ 2. സോ ഇൻക്രിമെൻ്റ് ചെയ്യുവാണ് നമ്മൾ ഈ ഒരു കേസിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രീവിയസ്ലി നമ്മൾ നമ്മുടെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത വാല്യൂസ്, ഓക്കെ, എ എച്ച് 55H എ എൽ 22H നമ്മൾ പുഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിനിവരെ പോപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, പോപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ ലോവർ ബൈറ്റിനെയാണ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ലോവർ ബൈറ്റിനെയാണ് നമ്മൾ ആദ്യമേ പോപ്പ് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേനും വാട്ട് ഹാപ്പൻസ്? മൈ സ്റ്റാക്ക് പോയിൻറ്റർ വിൽ ഇൻക്രിമെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ താഴത്തുള്ള ലൊക്കേഷനിൽ നോക്കുന്നു, ഓക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അടുത്തത് എ എച്ചിനെ കൂടി ഞാൻ പോപ്പ് ഔട്ട് ചെയ്യുന്നു, ദെൻ സ്റ്റാക്ക് പോയിൻറ്റർ വിൽ ഇൻക്രിമെൻറ്റ് ബൈ 2. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഈ ഒരു XX എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ട് അത് എന്താണ് പോയിൻറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ പോപ്പ് ഓപ്പറേഷനും പുഷ് ഓപ്പറേഷനും ഒക്കെ നമ്മൾ പ്രീവിയസ് മോഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണ് പോപ്പിൻ്റെ പുഷിൻ്റെ വർക്കിംഗ് പോകുന്നത്. ഇനി സ്റ്റാക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം, ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യാനാണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. പക്ഷേ വേറൊരു കാര്യം കൂടെ സ്റ്റാക്കിനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻട്രപ്റ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും വേറെ ഏതെങ്കിലും സബ് പ്രോഗ്രാമിലോട്ടോ അല്ലെങ്കിൽ സബ് റൂട്ടീനിലോട്ടോ ഡയറക്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേനും, അപ്പം നമ്മൾ അത്രയും നേരം ഒരു മെയിൻ പ്രോഗ്രാമിലായിരുന്നു അല്ലേ. ഇപ്പം ഞാൻ മെയിൻ പ്രോഗ്രാമിലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സബ് പ്രോഗ്രാമിലോട്ട് അല്ലെങ്കിൽ സബ് റൂട്ടീനിലോട്ട് ജമ്പ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ കുറച്ച് വാല്യൂസ് കാണും അല്ലേ, കോഡ് സെഗ്മെൻറ്റിൻ്റെ വാല്യൂസ് കാണും, ഇൻസ്ട്രക്ഷൻ പോയിൻറ്ററിൻ്റെ വാല്യൂസ് കാണും, ഫ്ലാഗ്സിൻ്റെ വാല്യൂസ് കാണും. അതൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നത്? കാരണം ഇതിപ്പം ഇവിടുന്ന് ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള പ്രോഗ്രാമിലോട്ട് സബ് പ്രോഗ്രാമിലോട്ടല്ലേ പോകുന്നത്. അപ്പം ആ സംഭവം ഞാൻ എന്ത് ചെയ്യും? ആ സംഭവം ഞാൻ എൻ്റെ സ്റ്റാക്കിൽ ഞാൻ സ്റ്റോർ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ യൂഷ്വലി ഇപ്പോൾ ഒരു സബ് പ്രോഗ്രാം പോകേണ്ട കേസിൽ ഞാൻ കോൾ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, ഇപ്പോൾ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മെത്തേഡിനെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ അതുവരെയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞ് എനിക്കിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഐ വിൽ കം ബാക്ക് ടു മൈ മെയിൻ പ്രോഗ്രാം ആൻഡ് ഐ വിൽ റിട്രീവ് ദീസ് വാല്യൂസ് ദാറ്റ് വെയർ പ്രസൻറ്റ് ഇൻ ദ സ്റ്റാക്ക്. അപ്പം അതാണ് നമ്മളുടെ വൺ ഓഫ് ദി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻട്രപ്റ്റ്സിൻ്റെ കേസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇൻട്രപ്റ്റും ഇൻട്രപ്റ്റിൻ്റെ റിട്ടേൺ ഇൻസ്ട്രക്ഷനും, ഇൻട്രപ്റ്റ് കോളിൽ നിന്നും റിട്ടേൺ ഇൻസ്ട്രക്ഷനും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
അല്ലാണ്ട് നമുക്ക് സ്റ്റാക്കിനെ അഗെയിൻ സ്റ്റോറിങ് അല്ലെങ്കിൽ റിസീവിങ് 16-bit വാല്യൂസ് പിന്നെ എക്സ്ചേഞ്ചിങ് ഓഫ് വാല്യൂസ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാക്കിന് എക്സ്ചേഞ്ചിങ് ഓഫ് വാല്യൂസ് നമ്മൾ ഒരു ഒരു ഫംഗ്ഷൻ കൊടുത്തത്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഇവിടെ ഈ ഒരു ലൈൻ നോക്കിക്കേ, നമ്മളുടെ സ്റ്റാക്കിൽ നിന്നും നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കുന്നത് അല്ലേ. ആദ്യമേ ഞാൻ പുഷ് ചെയ്ത സമയത്ത് 52 എന്ന് പറയുന്നതിൽ ഞാൻ ആദ്യമേ എൻ്റെ എച്ചിനെ സ്റ്റോർ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എ എല്ലിനെ സ്റ്റോർ ചെയ്തത്. ഇനി പോപ്പ് ഔട്ട് ചെയ്യുമ്പം എച്ച് ആണോ ആദ്യം പോപ്പ് ഔട്ട് ചെയ്യുന്നത്? അല്ല, എ എൽ ആണ് ആദ്യം പോപ്പ് ഔട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞാണ് എച്ച് പോപ്പ് ഔട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ ക്ലിയർലി സീ എ റിവേഴ്സൽ അല്ലേ, റിവേഴ്സൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു റീസൺ കാരണമാണ് നമ്മൾ ഓർഡർ ഓഫ് റിട്രീവൽ റിവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദി ഓർഡർ ഓഫ് സ്റ്റോറേജ് ആണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്.